ഉപവാസ പ്രാർത്ഥനകളുടെ 9-ാം സന്ധ്യയെങ്കിൽ നമുക്കൊരുമിച്ച് കർത്തൃ സന്നിധാനത്തെങ്കിൽ ദൈവവചനവുമായിട്ടായിരിക്കാൻ സ്വർഗമൊരുക്കുന്ന വലിയ കൃപകളെ ഓർത്ത് രക്ഷകനെ വാഴ്ത്തുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനകളുടെ പ്രാരംഭ പകലിൽ നാം ഒന്നിച്ചായിരുന്നപ്പോൾ ഈ പ്രാർത്ഥനാ ദിനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥനകൾ എന്ന വിഷയത്തെയാണ് നാം അല്പമായി ധ്യാനിച്ചത്. എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് അതിൻ്റെ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയെ ദൈവസഭയ്ക്ക് മാതൃകയായി പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ വാക്യത്തെ നമുക്ക് 3-ആയി തിരിച്ചു പഠിപ്പാൻ കഴിയും. 1, യേശു കർത്താവ് പ്രാർത്ഥിച്ചത് ആരോടാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 2, യേശു കർത്താവ് പ്രാർത്ഥിച്ചത് എങ്ങനെയാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 3, യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുവാൻ കാരണമായ വിഷയം എന്താണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിലെ 1-ാമത്തെ ഭാഗത്തെ നമ്മളൊന്ന് തൊട്ട് യേശുവിൻ്റെ പ്രാർത്ഥനകളിലേക്ക് കടക്കുകയായിരുന്നു. 1-ാമത്തെ ഭാഗമായിട്ട് യേശു കർത്താവ് കഴിവുള്ളവനോടാണ് പ്രാർത്ഥിച്ചത്. എന്തിന് കഴിയുന്നവൻ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ, ഈ മനുഷ്യൻ അസാധ്യമായിരിക്കുന്ന മരണത്തിൽ നിന്നുള്ള രക്ഷയിലേക്ക് വരെയും കരങ്ങൾ നീട്ടുന്ന പിതാവായ ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ കഴിവിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നു. ആകയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും കഴിവുള്ളവനോട് പ്രാർത്ഥിക്കുന്നവരായി നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടരണമെന്നുള്ളതാണ് നാം ധ്യാനിച്ചത്. യേശു എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിച്ചത് എന്ന വിഷയമാണ് നാം ആ ദിനത്തിൽ ധ്യാനിച്ചത്. അതിൽ 1-ാമതായി യേശു കർത്താവ് മറ്റു പട്ടണങ്ങളിലേക്ക് പുറപ്പെടുവാൻ, യേശു കർത്താവ് തൻ്റെ ഗ്രാമത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്ക് ശുശ്രൂഷയുടെ സാധ്യതകൾ കാണുമ്പോൾ സാധ്യതകൾക്കായി താൻ പ്രാർത്ഥിച്ചതിനെ നാം കാണുകയുണ്ടായി. പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപാകെ അതിരുകൾ തുറക്കപ്പെടും, അതിരുകൾ വിശാലമാക്കപ്പെടും എന്ന് നാം കണ്ടു. 2-ാമതായി യേശു കർത്താവ് പ്രാർത്ഥിച്ച ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിന് തന്നോടൊപ്പം സഞ്ചരിപ്പാൻ തൻ്റെ മേൽ ഉണ്ടായിരുന്ന ആ ആത്മാവിനെ പകർന്നു നൽകി താൻ ആരംഭിച്ചു വെച്ച ശുശ്രൂഷയെ കാലാകാലങ്ങളിലേക്ക് ലോകത്തിൻ്റെ സകല ദിക്കുകളിലേക്കും പടർത്തി കൊണ്ടുപോകുവാൻ തക്കവണ്ണം അപ്പോസ്തലന്മാർ വേണമായിരുന്നു. അവരെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ജീവിതത്തിലെ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ യേശു കർത്താവ് പ്രാർത്ഥിച്ചു എന്ന് നാം കാണുകയുണ്ടായി. 3-ാമതായി യേശു കർത്താവ് ശിഷ്യന്മാരെ പടകിൽ പറഞ്ഞയച്ചതിന് ശേഷം യേശു കർത്താവ് തനിയെ മലയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്നു. കാരണം യേശുവിന് അറിയാമായിരുന്നു അന്ന് രാത്രി താൻ കരയിൽ കൂടെയല്ല, ഇന്നുവരെ മനുഷ്യൻ നടന്നിട്ടില്ലാതെ വണ്ണം കടലിൻ്റെ മീതെ താൻ നടക്കുവാൻ പോവുകയാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. അങ്ങനെ കടലിൻ്റെ മീതെ നടക്കുന്നതിന് മുമ്പേ യേശു കർത്താവ് അസാധാരണമായ ഒരു വഴി താൻ സഞ്ചരിക്കുന്നതിന് മുമ്പേ യേശു കർത്താവ് പ്രാർത്ഥിച്ചു എന്ന് നാം കാണുന്നു. 4-ാമതായി യേശു കർത്താവിനെതിരെ ഗൂഢാലോചനകൾ നടക്കുമ്പോൾ ആ ഗൂഢാലോചനകളുമായി ഒരു മനുഷ്യർ ഒരു കൂട്ടർ അവിടെ കൂടുമ്പോൾ യേശു കർത്താവ് ഇപ്പുറത്തിരുന്ന് ഗൂഢാലോചനക്കാരുടെ ഗൂഢാലോചനകളിൽ താൻ തകർന്നു പോകാതിരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നതായി നാം കണ്ടു. ഇന്ന് നമുക്ക് യേശു കർത്താവിൻ്റെ പ്രാർത്ഥനകളിലെ 5-ാമത്തെ പ്രാർത്ഥനയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യേശു കർത്താവിൻ്റെ പ്രാർത്ഥനകളിലെ മറ്റൊരു പ്രാർത്ഥനയിലേക്ക് നാം തുടർമാനമായി പഠിക്കുമ്പോൾ അത് 5-ാമത്തെ വിഷയമാണ്. ഇന്ന് രാത്രികാലത്ത് നമ്മുടെ ധ്യാനത്തിനായി ആ ഭാഗത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. അതിനായി യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. യേശു കർത്താവ് ഇവിടെ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു കർത്താവ് തന്നോടുകൂടെ ഉണ്ടായിരുന്ന തൻ്റെ പ്രവൃത്തികളിലൊക്കെയും തന്നെ അനുഗമിച്ചതായ തൻ്റെ 12 ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ് യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച 2 തലങ്ങളുണ്ട്. അതിലെ 1-ാമത്തെ വിഷയമാണ് നാം ഇവിടെ ധ്യാനിക്കുന്നത്. ഇവിടെ നാം കാണുന്നത് യേശു കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു, ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ.
പന്ത്രണ്ടാം വാക്യം, അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു. ഇപ്പോൾ യേശു കർത്താവ് ഈ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ കാരണം പതിനൊന്നാം വാക്യത്തിൽ യേശു പറയുകയാണ്, ഇനി ഞാൻ ഇവരോടുകൂടെ ഇരിക്കുന്നില്ല. പന്ത്രണ്ടാം വാക്യത്തിൽ പറയുകയാണ്, കർത്താവേ ഞാൻ അവരോട് കൂടെ ഇരുന്നപ്പോൾ അവരെ സൂക്ഷിച്ചു. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഞാനും അവരും തമ്മിൽ വേർപിരിയാൻ പോവുകയാണ്. ഈ ശിഷ്യന്മാരെ ഞാൻ ഒരിടത്താക്കിയിട്ട് ഞാൻ അങ്ങയുടെ അടുക്കൽ വരുവാൻ പോവുകയാണ്. ഒലിവുമലയിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്കപ്പുറം യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് മേഘങ്ങൾക്ക് മറയുമ്പോൾ ശിഷ്യന്മാരും യേശുവും തമ്മിലൊരു ഭിന്ന ഒരു ഗ്യാപ്പ് അവിടെ സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്. യേശു കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ ഇതിന് മുമ്പേ തന്നെ പറഞ്ഞിരുന്നു, കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞിരുന്നു. യേശുവിന് അറിയാമായിരുന്നു എല്ലാ കാലവും ഇവരോടുകൂടെ ഈ ഭൂമിയിൽ ശരീരം കൊണ്ടിരിപ്പാൻ കഴിയുകയില്ല. ആകയാൽ ശരീരം കൊണ്ടവരെ വേർപെടുന്നതിന് മുമ്പേ യേശു കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു നമ്മെ പഠിപ്പിക്കുകയാണ്, ദൈവം നമുക്ക് നൽകിയിട്ടുള്ളവരുമായി നാം വേർപെടുന്നതിന് മുമ്പേ നാം പ്രാർത്ഥിക്കണം. അതിനെ മൂന്ന് ഭാഗമായി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇത് എങ്ങനെയാണ് നാം ചിലരെയൊക്കെ വേർപെടുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളൊക്കെ കുഞ്ഞുങ്ങളുടെ കല്യാണപ്രായമാകുമ്പോൾ ഒത്തിരി ഒത്തിരി പ്രാർത്ഥിക്കും, കർത്താവേ എങ്ങനെങ്കിലും എൻ്റെ കുഞ്ഞിനൊരു കല്യാണം നടക്കണേ, എങ്ങനെങ്കിലും എൻ്റെ കുഞ്ഞിനൊരു കല്യാണം നടക്കണേ, എങ്ങനെങ്കിലും എൻ്റെ കുഞ്ഞിനൊരു അഡ്മിഷൻ കിട്ടണേ, എങ്ങനെങ്കിലും എൻ്റെ കുഞ്ഞിനൊരു ജോലി കിട്ടണേ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് അവരെങ്ങനെങ്കിലും നമ്മളെ വിട്ട് പിരിഞ്ഞു പോകാൻ അവർക്കൊരു അവസരം ഉണ്ടാകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അതെല്ലാം ദൈവം കരുതിക്കൊള്ളും, അതെല്ലാം തക്ക സമയത്ത് നടന്നു കൊള്ളും. തക്ക സമയത്ത് അവരൊരു അഡ്മിഷൻ ലഭിച്ച് പഠനത്തിനായി അവർ പോകേണ്ടടുത്ത് പോകും. തക്ക സമയത്ത് അവർക്കൊരു ജോലി ലഭിച്ച് അവർ പോകേണ്ടടുത്ത് പോകും. തക്ക സമയത്ത് അവർക്കൊരു വിവാഹം ലഭിച്ച് ഉണ്ടായി അവർ പോകേണ്ടടുത്ത് പോകും. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, അവർ വിട്ടു പിരിയുന്നതിന് മുമ്പേ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. കർത്താവേ എന്നും രാവിലെ ഞാനാണ് എൻ്റെ കുഞ്ഞിനെ ഉണർത്തുന്നത്, എന്നാൽ അവൻ എൻ്റെ അടുക്കൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്കവനെ ഉണർത്താൻ കഴിയത്തില്ല. യേശുവപ്പ അവനെ സൂക്ഷിക്കണമേ. എന്നും രാത്രി അവൻ ഉറങ്ങിക്കഴിഞ്ഞ് ഞാനവൻ്റെ മുറി പോയി അവൻ പുതച്ചു കിടക്കുകയാണോ, ഫാനിൻ്റെ സ്പീഡ് കൂടുതലാണോ, എ സിയുടെ തണുപ്പ് കൂടുതലാണോ എന്നൊക്കെ ഞാനൊന്ന് നോക്കി ഞാനവനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് വരാറ്. പക്ഷേ എൻ്റെ കുഞ്ഞ് ദൂരെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പാ എനിക്കതൊന്നും പറ്റത്തില്ലല്ലോ. കർത്താവേ ഇന്നുവരെയും അവൾ ഒരു ജോലിയും ചെയ്തില്ലെങ്കിലും ഞാനവൾക്ക് ആഹാരമെല്ലാം വെച്ചു കൊടുക്കുമായിരുന്നു, അവളുടെ ഇഷ്ടം അനിഷ്ടമൊക്കെയൊക്കെ എനിക്കറിയാമായിരുന്നു. പക്ഷേ അവൾ നാളെ കല്യാണം കഴിഞ്ഞോ ജോലിക്ക് ഹോസ്റ്റലിലോ ഒക്കെ അവൾ പോയി കഴിയുമ്പം കർത്താവേ ഞാനവളെ വിട്ട് വേർപിരിഞ്ഞാൽ, ഞാൻ അവനെ വിട്ട് വേർപിരിഞ്ഞു കഴിഞ്ഞാൽ അവരെ കാത്തുകൊള്ളണമേ. യേശു അറിയുകയാണ് ഈ ശിഷ്യന്മാരുമായി താൻ പിരിയാൻ പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുമ്പോൾ ഒരു തിരിച്ചറിവുണ്ടാകണം. ചില വർഷങ്ങൾക്കുള്ളിൽ, ചില മാസങ്ങൾക്കുള്ളിൽ, ചില ആഴ്ചകൾക്കുള്ളിൽ, ചില ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ അവരെ വിട്ടു പിരിയും. ആമേൻ. ഒരു ഒൻപതാം ക്ലാസ്സോ പത്താം ക്ലാസ്സോ ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അറിഞ്ഞു കൊള്ളണമേ, ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ വർഷത്തിൽ ഒരു പത്ത് ദിവസമൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കാണാൻ സാധ്യതയുള്ളതെന്ന് അറിഞ്ഞു കൊള്ളണമേ. എൻ്റെ കുഞ്ഞിനെ ഒഇടി പാസ്സാവണേ, IELTS പാസ്സാവണേന്നൊക്കെ പ്രാർത്ഥിക്കുന്ന അമ്മമാരോടൊക്കെ ഞാൻ പറയട്ടെ, ചിലപ്പോൾ ഇനിയും വർഷത്തിലാകെ ഒരു അവധിക്ക് വേണ്ടി നിങ്ങൾ ആറ്റുനോറ്റിരുന്നിട്ട് മാത്രമേ അവരെ ഒന്ന് കാണാനും തൊടാനും ഒക്കെ പറ്റത്തുള്ളൂ. അവരുമായിട്ടൊരു പിരിച്ചിൽ നിങ്ങൾക്കുണ്ടാകുമെന്ന് അറിഞ്ഞുകൊള്ളണമേ. നിങ്ങളുടെ മാറുവോട് ചേർത്ത് വെച്ച് തോളത്ത് കൊണ്ട് നടന്ന് കൈവലയത്ത് വെച്ച് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വഴക്ക് പറഞ്ഞ് അടിച്ച് ഇടിച്ച് കൂടക്കിടത്തി കൂടക്കളിപ്പിച്ച് മിണ്ടാതിരുന്ന് പിണക്കവും ഇണക്കവും ഒക്കെ നടന്ന ആ കുഞ്ഞുങ്ങൾ ഒരു ദിവസം നിങ്ങളെ വിട്ട് പിരിയും. ഒരുപക്ഷെ പഠനത്തിനായിരിക്കാം, ഒരുപക്ഷെ ഉപജീവനത്തിനായിരിക്കാം, ഒരുപക്ഷെ വിവാഹത്തിനായിരിക്കാം, അവർ നമ്മെ വിട്ട് പിരിയുന്ന ഒരു ദിവസമുണ്ട്. ആ പിരിയുന്നതിന് മുമ്പേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ അവരെൻ്റെ കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ സൂക്ഷിച്ചു, ആവോളം ഞാൻ അവർക്ക് വചനം പറഞ്ഞു കൊടുത്തു, ആവോളം അവരെ എൻ്റെ കൂടെ ഇരുത്തി പ്രാർത്ഥിപ്പിച്ചു, ആവോളം അവർക്ക് നല്ല ഭക്ഷണത്തെ ഞാൻ കൊടുത്തു, ആവോളം അവർ തെറ്റായ വഴികളിൽ പോകാതെയും ശത്രു കാണാതെയും ഞാൻ അവരെ മറച്ചുകൊണ്ടു. ചെറിയ വീടാണെങ്കിലും എൻ്റെ വീടിൻ്റെ മറവിനകത്ത് അവരെ ഞാൻ സുരക്ഷിതമായി നിൻ്റെ കൃപയിൽ സൂക്ഷിച്ചു. പക്ഷേ ഇവരിവിടെ നിന്നൊക്കെ സാധ്യതകളുടെ വലിയ ലോകത്തേക്ക് പോകുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ. ഓരോ അമ്മയും ഓരോ അപ്പനും പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞിനെ ഞാൻ പിരിയും, എൻ്റെ കുഞ്ഞിനെ ഞാൻ പിരിയും. ആ പിരിയുന്നതിന് മുമ്പേ ഒരു പ്രാർത്ഥന ഉണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഇങ്ങനെ കുഞ്ഞുങ്ങളെ പിരിയുന്ന, നമ്മുടെ തലമുറകളെ, നമ്മുടെ വേണ്ടപ്പെട്ടവരെ പിരിയുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ തന്നെ മറ്റൊരു ഭാഗമുണ്ട്. ഇവിടെ യേശു പറയുന്ന പിരിവ് എന്ന് പറയുന്നത് ഈ ശിഷ്യന്മാർ തന്നെ വിട്ട് എവിടേക്കെങ്കിലും പോകുന്നതല്ല. യേശു കർത്താവിനൊരു കാര്യം മനസ്സിലായി, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ താൻ കൊല്ലപ്പെടും, മരണം വഴിയായി ഞാനും അവരും തമ്മിൽ വേർപിരിക്കപ്പെടും, പിന്നീട് ഇന്ന് അവരുമായി സഹകരിക്കുന്നത് പോലെ എനിക്കവരുമായി സഹകരിക്കാൻ കഴിയുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ കുടുംബത്തെ,
നമ്മുടെ അയൽവക്കങ്ങളെയൊന്നും നമുക്ക് എല്ലാ കാലവും കണ്ടുകൊണ്ടിരിക്കാൻ, എല്ലാ കാലവും അവരോടൊപ്പം സഹവസിപ്പാൻ നമുക്ക് കഴിയുകയില്ല. മരണം വന്ന് നമ്മളെ വേർപെടുത്തുന്ന ഒരു ദിവസമുണ്ട്. വിവാഹ ഉടമ്പടിയിൽ കൈപിടിപ്പിക്കുമ്പോൾ തന്നെ പറയുന്ന ഒരു പ്രത്യേകത എന്തെന്നാൽ, കൂടിച്ചേരലിൻ്റെ സന്തോഷത്തിൻ്റെ ഇടയിലും കാർമ്മികൻ പറയുന്ന ഒരു വാക്കുണ്ട്, വേർപാടിൻ്റെ ഒരു ദിവസത്തിലേക്കാണ് നിങ്ങൾ നടക്കുന്നത്. ആ ഒരു ദിവസം വരേ ഉള്ളൂ ഈ ഉടമ്പടിക്ക്, ആ ഒരു ദിവസം വരേ ഉള്ളൂ ഈ കൈകൊടുപ്പിന് ബലമെന്ന് പറഞ്ഞുകൊണ്ടാണ് കാർമ്മികൻ അവിടെ ശുശ്രൂഷയുടെ മൂർധന്യതയിലേക്ക് കടക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണം വന്ന് നമ്മളെയൊക്കെ ഒരു ദിവസം വേർപിരിപ്പിക്കുമെന്നും നമ്മൾ രണ്ട് വഴിക്ക് തിരിയുമെന്നുമൊക്കെ ഒരു ഓർമ്മയുണ്ടാകണം. ആകയാൽ മരണം വന്ന് വേർപിരിക്കും മുമ്പേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അപ്പാ ഞാൻ മരിക്കാറായി, ഞാൻ ഈ ലോകത്തിൽ നിന്ന് വേർപെടാറായി, ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒക്കെ അവരെ നോക്കി, പക്ഷേ ഞാൻ മരിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, എൻ്റെ ശിഷ്യന്മാരുടെ കാര്യം എന്താകും, അവരെ കാത്തുകൊള്ളണമേ. ഇങ്ങനെ ഒരു പ്രാർത്ഥന ഓരോ മാതാവും പിതാവും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ജീവപര്യന്തം നമുക്കാർക്കും അവരോടുകൂടെ ഇരിക്കാൻ കഴിയത്തില്ല. മരണം വന്ന് നമ്മളെ വിളിക്കുമ്പോൾ, നമ്മൾ അവരെ വിട്ടുപോകുമ്പോൾ, അവർ കല്ലറയിൽ നിന്ന് നമ്മുടെ പെട്ടിക്ക് നമ്മുടെ മുഖത്ത് തുണി മൂടി നമ്മുടെ പെട്ടിക്ക് മണ്ണ് മാരിയിട്ട് അവർ തിരികെ വരുമ്പോൾ ലോകം അവരെ നോക്കി പറയും, അയ്യോ അപ്പനും പോയി അമ്മയും പോയി എന്ന്. അന്ന് അവരവരുടെ മനസ്സിനകത്ത് പറയും, ഞാൻ അപ്പനില്ലാത്തവളായി. പിന്നെ അവർ പറയും, ഞാൻ മനാഥനായി എന്ന് പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ കുഞ്ഞുങ്ങളും ഒരു ദിവസം അപ്പനില്ലാത്തവരാകും, എല്ലാ കുഞ്ഞുങ്ങളും ഒരു ദിവസം അമ്മയില്ലാത്തവരാകും. ചിലപ്പോൾ പ്രായവ്യത്യാസമുണ്ടായേക്കും, ചിലപ്പോൾ ശൈശവത്തിലേ വന്നേക്കും, ചിലപ്പോൾ കൗമാരത്തിൽ വന്നേക്കും, ചിലപ്പോൾ യൗവനത്തിൽ വന്നേക്കും, ചിലപ്പോൾ യൗവനം കഴിയുന്ന കാലത്തായിരിക്കും. ഒരു നാളിൽ നമ്മളെല്ലാവരും അപ്പനില്ലാത്തവരും അമ്മയില്ലാത്തവരുമാകും. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ആ ഒരു സാഹചര്യത്തിൽ കൂടി അവൻ കടന്നുപോകും. പക്ഷേ ഒന്നറിയണമേ, മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ വേർപെട്ട് അവർ നിത്യതയുടെ തുറമുഖത്തേക്ക് തിരശീലയ്ക്കപ്പുറം കടന്നു പോകുന്നതിന് മുമ്പേ അവർ പ്രാർത്ഥിക്കണം. യേശു പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതാണ് ഈ 2021 അവസാനത്തിങ്കൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞൊരു വർഷക്കാലം എത്രയോ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ ഈ ലോകത്താക്കിയിട്ട് അവരവരുടെ അവകാശത്തിലേക്ക് ചേർക്കപ്പെട്ടു. പിന്നെയും മാതാപിതാക്കളെ, നമുക്കൊരു അവസരം ദൈവം നൽകിയിരിക്കുന്നത് നമ്മളവരെ വിട്ടുപിരിയും മുമ്പേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. ആകയാൽ ഈ സന്ധ്യാവേളയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ ആത്മതപനത്തിൻ്റെ ദിവസങ്ങളിൽ, ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശു താൻ തൻ്റെ ശിഷ്യന്മാരെ വിട്ടുപിരിയുവാൻ പോകുന്നുവെന്നറിഞ്ഞ്, അവരെ വിട്ട് ദൂരവേ പോകുന്നുവെന്നറിഞ്ഞ് യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിട്ടുപിരിയുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ഒരു കാരണത്തിനായി, ആവശ്യകതയ്ക്കായി നിങ്ങളെ വിട്ടുപിരിയുകയായിരിക്കും. പ്രാർത്ഥന കുറയ്ക്കരുതേ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മരണം എടുത്തു വരുമ്പോൾ, അല്ലെങ്കിൽ അവൻ വേർപാടെടുത്തു വരുമ്പോൾ, അവനൊന്ന് പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. അതിനോടനുബന്ധിച്ച് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, പത്രോസിൻ്റെ 2:13 വരുമ്പോൾ, പത്രോസ് അവിടെ തൻ്റെ സഭയോട്, തൻ്റെ ജനത്തോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. എൻ്റെ കൂടാരം പൊളിയാറായി എന്ന്, എൻ്റെ കഥ തീരാറായി എന്ന്, മരണം എൻ്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ചുണർത്തുന്നുണ്ട്, എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആകയാൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെല്ലാം പറഞ്ഞു തരട്ടെ. അതുകൊണ്ടാണ് 2 Petrus 1:13 പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്നറിഞ്ഞിരിക്കിയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. ആകയാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ കൂടാരം പൊളിയാറായി എന്നറിയുമ്പോൾ അവൻ അധികമധികം അവൻ്റെ സഹവർത്തകരെ, അവൻ്റെ സഹജീവികളെ, ദൈവവചനത്തെ, ലോകത്തിൽ അവൻ പ്രാപിച്ച പരിചയത്തിൻ്റെ അറിവുകളുടെ സമ്പന്നതകളിൽ നിന്ന്, പൊന്മണി മുത്തുകളെ അവനെടുത്ത് ജീവിതാനുഭവങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് പങ്കുകൊടുക്കണം. ഒരു മനുഷ്യൻ വേർപെടുമെന്നറിയുമ്പോൾ, ഒരു മനുഷ്യൻ്റെ കൂടാരം പൊളിയാറായെന്നറിയുമ്പോൾ, അവൻ തന്നെ ആശ്രയിക്കുന്ന തൻ്റെ സഹവർത്തകർക്കും സഹയാത്രികർക്കും സഹജീവികൾക്കും വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. 2, അവരെ പ്രബോധിപ്പിക്കുന്നവനായിരിക്കണം. 3, കാര്യം എന്തെന്ന് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം അങ്ങനെയാണ് അവസാനിക്കുന്നത്, താൻ മരിപ്പാറായിരിക്കുന്നുവെന്നറിഞ്ഞ് അവൻ വടിയേൽ ചാരിക്കൊണ്ട്, അവൻ തൻ്റെ വാർദ്ധക്യത്തിൻ്റെ കിടക്കയിൽ ഇരുന്നു കൊണ്ട് അവൻ തൻ്റെ മക്കളെ ഓരോരുത്തരെയായി അരികെ വിളിച്ചു, ഓരോരുത്തരുടെയും നെറുകയിൽ തൊട്ടു, ഓരോരുത്തരെയും തലോടി അവരെ അനുഗ്രഹിച്ചു, കൊച്ചുമക്കളെ അരികെ വിളിച്ചു, അവരെയും നന്നായി തലോടി ഇടങ്കയും വലം കൈയും ഇണച്ചു വെച്ച് കുഞ്ഞുമക്കളെ അവൻ അനുഗ്രഹിച്ചു. വാർദ്ധക്യം അടുത്തു വരുമ്പോൾ, വാർദ്ധക്യം ജീവിതത്തിൻ്റെ ആണ്ടുകൾ കഴിയുന്നുവെന്നറിയുമ്പോൾ, ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, മരണവാതിലുകൾ കാണുവാൻ തുടങ്ങുമ്പോൾ, ജീവിതത്തിൻ്റെ ബന്ധങ്ങൾ ബലം വിട്ടുപോകുമ്പോൾ,
കൂടാരം പൊളിയാറായി എന്നറിയുമ്പോൾ കാഹളത്തിൻ്റെ നാദം കാതുകളിൽ കേട്ട് ദൂതന്മാർ ചെറുകടി ഒച്ചകളോടുകൂടെ കയറി വാ എന്ന് പറയുമ്പോൾ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേ, നിന്റെ ശരീരം മണ്ണിലേക്ക് പോകുവാൻ പോകുന്നുവെന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും അറിവ് നൽകുമ്പോൾ ഒരു ദൈവപൈതൽ ചെയ്യേണ്ടത് അവൻ്റെ കുടുംബത്തെയും അവൻ്റെ മക്കളെയൊക്കെ വിളിച്ച് അവനാലാവോളം അവനെ അനുഗ്രഹിക്കണം. അത് യാക്കോബ് കാട്ടിത്തന്ന മാതൃകയാണ്. സഹോദരങ്ങളെ, പത്രോസ് ഉപദേശം കൊടുത്തു, യേശു പ്രാർത്ഥിച്ചു, പത്രോസ് ഉപദേശം കൊടുത്തു, യാക്കോബ് അനുഗ്രഹിച്ചു. ദാവീദിൻ്റെയും അഹരോൻ്റെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അഹരോൻ മരിക്കുന്ന സമയമാകുമ്പോൾ മോശയും അഹരോനും ചേർന്ന് എന്ത് ചെയ്തു? അഹരോൻ്റെ മേൽ കിടന്നിരുന്നതായ ആ ഒരു പൗരോഹിത്യ വസ്ത്രമെടുത്ത് അവൻ്റെ മകനെ ധരിപ്പിച്ച് പൗരോഹിത്യത്തെ കൈമാറി. ദാവീദ് വൃദ്ധനായി രോഗബാധിതനായി കിടക്കയിലായിരിക്കുമ്പോൾ തൻ്റെ ഭാര്യ ബത്ത്ശേബയെ അടുക്കൽ വരുമ്പോൾ തൻ്റെ മകനായ ശലോമോനെ അരികത്ത് വിളിച്ച് നിർത്തി അവൻ ആലോചനകൾ പറഞ്ഞുകൊടുത്ത് അവൻ്റെ കട്ടിലിൻ്റെ അരികെ മുട്ടുകുത്തി നിൽക്കുന്ന തൻ്റെ മകൻ്റെ മേൽ കൈവച്ച് അനുഗ്രഹിച്ച് അവനെ തനിക്ക് പകരം രാജാവാക്കി തീർത്തു. ഉത്തരവാദിത്തങ്ങളെ കൈമാറുക, ശുശ്രൂഷകളെ കൈമാറുക, സിംഹാസനങ്ങളെ കൈമാറുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്കൊരു ശുശ്രൂഷ നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്കൊരു അധികാരം നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം നൽകിയിട്ടുണ്ടെങ്കിൽ മരിക്കുമ്പോൾ അതുകൊണ്ട് പോകാമെന്ന് ചിന്തിക്കല്ലേ. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അനിയന്മാരെ, നിങ്ങളുടെ സഹോദരങ്ങളെ, നിങ്ങളുടെ ശുശ്രൂഷകരാരാണോ അവരെ വിളിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹം കൊടുത്തിട്ട് ആ ശുശ്രൂഷ കൈമാറിയിട്ടേ പോകാവൂ. മോശ യോശുവയെ വിളിച്ച് ശുശ്രൂഷ കൈമാറി, ഏലിയാവ് എലീശയെ വിളിച്ച് ശുശ്രൂഷ കൈമാറി. ജീവിതത്തിൽ ഒരു സഹശുശ്രൂഷകൻ, ഒരു സഹായി ഉണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ, ഒരു പുരോഹിതൻ തൻ്റെ ശുശ്രൂഷയുടെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നുവെന്നറിയുമ്പോൾ മറ്റൊരു ശുശ്രൂഷകനെ വാർത്തെടുക്കുകയും ആ ശുശ്രൂഷകൻ്റെ മേൽ തൻ്റെ അഭിഷേകവും തൻ്റെ ശുശ്രൂഷാവരങ്ങളും തൻ്റെ കൃപയും തൻ്റെ അഭിഷേകത്തിൻ്റെ പകർച്ചകളും പകർന്നു നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകണം. പുരാതന കാലങ്ങളിലെയൊക്കെ കർത്തൃ ശുശ്രൂഷകന്മാരുടെ അനുഭവങ്ങളിലേക്ക് പരിശോധിച്ചാൽ നമുക്കതൊക്കെ കാണുവാൻ കഴിയും. നാം മുമ്പ് കഴിഞ്ഞ ദിവസത്തിൽ നാം ഗാനരചയിതാക്കളുടെ ചരിത്രങ്ങളൊക്കെ നാം വായിച്ചു കേട്ടല്ലോ. അതിനകത്ത് ഇങ്ങനെ ആരംഭത്തിങ്കൽ മുഖവുര പറയുമ്പോൾ കർത്തൃദാസൻ ഇങ്ങനെ കേരളത്തിലെ ഗാനരചയിതാക്കളുടെ, ക്രൈസ്തവ കൈരളിയുടെ ഗാനരചയിതാക്കളായ പിതാക്കന്മാരുടെയൊക്കെ ചരിത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും ആരംഭിക്കുന്നത് മഹാകവി കെ വി സൈമൺ സാറിനെ കുറിച്ച് പറഞ്ഞാണ്. അതിനനന്തരമായി എം ഇ ചെറിയാൻ സാറിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ആരംഭിക്കും. പക്ഷേ അതിൻ്റെയൊക്കെ പിമ്പിലൊരു മർമ്മമുണ്ട്. ഈ മഹാകവി കെ വി സൈമൺ സാറൊക്കെ നിത്യതയിലേക്ക് കടക്കുന്നതിന് മുമ്പേ തൻ്റെ പിൻഗാമികളായ എം ഇ ചെറിയാൻ സാറിനെയും അതുപോലെയുള്ളവരെയൊക്കെ തങ്ങൾ വിളിച്ച് അനുഗ്രഹിച്ച് ആ ശുശ്രൂഷയുടെ ബാറ്റൺ, ആ ശുശ്രൂഷയുടെ റാന്തൽ അവരുടെ കൈകളിലേക്ക് കൈമാറുകയായിരുന്നു. ഏലിയാവിൻ്റെ പുതപ്പ് എലീശയുടെ കയ്യിലേക്ക് പകർന്നതുപോലെ പൗരോഹിത്യത്തിൻ്റെ വസ്ത്രം അഹരോൻ തൻ്റെ മകനായ എലയാസറിൻ്റെ മേൽ കൈമാറി. അങ്ങനെ തലമുറ തലമുറയായി കൈമാറിയതുപോലെ താൻ ഭരിച്ചതായ ദൈവം തനിക്ക് ദാനം നൽകിയ സിംഹാസനം ദാവീദ് ശലോമോനെ കൈമാറിയതുപോലെ യാക്കോബ് തൻ്റെ മേലുണ്ടായിരുന്ന പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങൾ തൻ്റെ മക്കളുടെ മേൽ പകർന്നു നൽകിയതുപോലെ ദാവീദ് തൻ്റെ മകനെ ഉത്തരവാദിത്തങ്ങൾ, ആലയം പണിയുടെ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞേൽപ്പിച്ചതുപോലെ എൻ്റെ സഹോദരങ്ങളെ, മരിക്കുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല. ആകയാൽ വേർപെടുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കണം, വേർപെടുന്നതിന് മുമ്പേ അനുഗ്രഹിക്കണം, വേർപെടുന്നതിന് മുമ്പേ പ്രബോധിപ്പിക്കണം, വേർപെടുന്നതിന് മുമ്പേ പൗരോഹിത്യം കൈമാറണം, വേർപെടുന്നതിന് മുമ്പേ അധികാരം കൈമാറണം, വേർപെടുന്നതിന് മുമ്പേ ഉത്തരവാദിത്തങ്ങൾ കൈമാറണം. യേശു കർത്താവിൻ്റെ പ്രാർത്ഥനകളിലേക്കാണ് നാം കടന്നു വരുന്നത്. യേശു കർത്താവ് താൻ തൻ്റെ ശിഷ്യന്മാരെ വേർപെടുവാൻ പോകുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ നാം കാണുകയുണ്ടായി. യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഒന്ന്, താൻ വേർപെടുവാൻ പോകുന്നുവെന്ന് അറിഞ്ഞുകൊണ്ടാണ്. എന്നാൽ അതിനു മുമ്പ് യേശു പ്രാർത്ഥിച്ചിരുന്നതായ ഒരു ഭാഗമുണ്ട്. എന്താണതിൻ്റെ അർത്ഥമെന്ന്, എന്താണ് അതിൻ്റെ കാലമെന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 22:32 യേശു കർത്താവ് പത്രോസിൻ്റെ അടുക്കൽ പറയുകയാണ്, ശിമോനെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ, ശിമോൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. എപ്പോഴാണ് യേശു കർത്താവ് ശിമോന് വേണ്ടി പ്രാർത്ഥിച്ചത്? ശിമോൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടം വന്ന് കിടന്നപ്പോഴല്ല, ശിമോൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോഴല്ല, പകരമായി ശിമോൻ്റെ നോക്കി യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 32 വരുമ്പോൾ പറയുകയാണ്, ഞാനോ നിൻ്റെ വിശ്വാസം പോയിപ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്ന് പറയുകയാണ്. ശിമോൻ, പത്രോസ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു പത്രോസ്. എന്താണ് അതിൻ്റെ കാരണമെന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ മുകളിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നൊരു ഭാഗമുണ്ട്, ശിമോനെ ശിമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു, ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ശിമോൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടത വരുന്നുവെന്ന് മുൻകണ്ടിട്ട്, ശിമോൻ്റെ ജീവിതത്തിൽ ഒരു പരീക്ഷ വരുന്നുവെന്ന് അറിഞ്ഞിട്ട്, ശിമോൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുന്നുവെന്നറിഞ്ഞിട്ട് യേശു ശിമോന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. യേശു എപ്പോഴാണ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? യേശു എപ്പോഴാണ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? അവരുടെ ജീവിതത്തിൽ കഷ്ടത വരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ യേശു അവർക്ക്
വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുമാത്രമല്ല, യേശു കർത്താവ് ഇവിടെ പറയുന്ന ഒരു ഭാഗം കണ്ടോ, ശിമോനെ ശിമോനെ സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എൻ്റെ അടുക്കൽ വന്ന് അനുവാദം ചോദിച്ചു. അതിൽ നിന്ന് ഞാൻ പറയട്ടെ, ഗുരുവിൻ്റെ അടുക്കൽ അനുവാദം ചോദിക്കാതെ ശിഷ്യനെ തൊടാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും ഒരു വീട്ടിനകത്തുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു കർത്തൃ ശുശ്രൂഷകൻ ഒരു വീട്ടിൽ ഒരു സഭയ്ക്കകത്തുണ്ടെങ്കിൽ, അവിടുത്തെ ഒരു വിശ്വാസിയെ അവിടുത്തെ ഒരു കുഞ്ഞിനെ പിശാചു വന്ന് തൊടുന്നതിന് മുമ്പേ അവൻ വന്ന് ഈ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ അടുക്കൽ അനുവാദം ചോദിക്കും. അല്ലാതെ കയറി മേയാൻ പറ്റത്തില്ല. നമ്മൾ അനാഥരല്ല, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കാവൽക്കാരാണ്. അതുകൊണ്ടാണ് പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറയുമ്പോൾ കാവൽക്കാരാ എന്ന് വിളിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ സഭാ നടത്തിപ്പുകാരെ ബഹുമാനിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം, അവർ നിങ്ങൾക്ക് വേണ്ടി കണക്ക് ബോധിപ്പിക്കുന്ന ഇടയന്മാരാകുന്നുവെന്നാണ് പറയുന്നത്. ഹാലേലുയ്യ. ആകയാൽ ഒരു ദൈവ ശുശ്രൂഷകനും ഒരു ദൈവ കുടുംബത്തിലെ ഒരു തലവനുമായി അവൻ എന്തു ചെയ്യണം? അവൻ്റെ കുഞ്ഞുങ്ങളിലെ പിശാചു തൊടാതിരിക്കാൻ തക്ക വണ്ണം, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പരീക്ഷാകാലം വരുമ്പോൾ അവൻ്റെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പുതിയ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ ഇളയതങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരീക്ഷകൾ അവർ ആടിപ്പോകല്ലേ, പ്രതിസന്ധികളിൽ അവർ തകർന്നു പോകല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ശിമോനെ, സാത്താൻ നിന്നെ പോതമ്പ് പോലെ പാറ്റാൻ അനുവാദം ചോദിച്ചു, പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ കെ ജെ വി വെർഷനിലേക്കൊക്കെ കടന്നു വരുമ്പോൾ അത് കുറച്ചും കൂടെ മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആ 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആൻഡ് ദ ലോർഡ് സെയ്ഡ്, സൈമൺ സൈമൺ, ബിഹോൾഡ്, സാത്താൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു നിന്നെ അവന് വേണമെന്ന്. സാത്താന് ഭയങ്കര ആഗ്രഹമായിരുന്നു നിന്നെ അവൻ്റെ കൈ കിട്ടണമെന്ന്. പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സാത്താനൊരാഗ്രഹമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൈ കിട്ടണമെന്ന്. സാത്താനൊരാഗ്രഹമുണ്ട് നമ്മുടെ തലമുറകളെ കൈ കിട്ടണമെന്ന്. എന്തിനാണെന്നറിയാവോ? അവനിങ്ങനെ ഗോതമ്പ് പോലെ അവൻ്റെ മുറത്തിനകത്തിട്ട് പാറ്റിക്കളിക്കാൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ മാതാവും ഓരോ പിതാവും കാതിനകത്ത് ആ അലയടി കേൾക്കണം. പിശാചു വന്ന് ചോദിക്കുക, നിൻ്റെ കുഞ്ഞിനെ എനിക്ക് തരാമോ, നിൻ്റെ കുഞ്ഞിനെ എനിക്ക് തരാമോ. ലോകം വന്ന് ചോദിക്കുക, നിൻ്റെ കുഞ്ഞിനെ എനിക്ക് തരാമോ, നിൻ്റെ കുഞ്ഞിനെ എനിക്ക് തരാമോ. പാപം വന്ന് ചോദിക്കുക, നിൻ്റെ കുഞ്ഞിനെ എനിക്ക് തരാമോ. പിശാചു വന്ന് ചോദിക്കുക, നിൻ്റെ കുഞ്ഞിനെ എനിക്ക് തരാമോ. തീവ്രവാദികൾ വന്ന് ചോദിക്കുക, നിൻ്റെ കുഞ്ഞിനെ എനിക്ക് തരാമോ. വഴിവിട്ട പാതകൾ വന്ന് ചോദിക്കുക, നിൻ്റെ കുഞ്ഞിനെ എനിക്ക് തരാമോ. അത് കേൾക്കുന്ന ഒരു മാതാവുണ്ടെങ്കിൽ, അത് കേൾക്കുന്ന ഒരു പിതാവുണ്ടെങ്കിൽ തൻ്റെ തലമുറകൾക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, പിശാച് എൻ്റെ കുഞ്ഞിനെ ചോദിക്കുക. അവിടെ പറയുകയാണ്, സൈറ്റൻ ഹാത്ത് ഡിസൈഡ് ടു ഹാവ് യു. അവനൊരാഗ്രഹമുണ്ടായിരുന്നു നിന്നെ ഒന്ന് കൈ കിട്ടണമെന്ന്, നിന്നെ ഒന്ന് കിട്ടണമെന്ന് അവനൊരാഗ്രഹം ഉണ്ടായിരുന്നു. ശിമോൻ്റെ അടുക്കൽ പറയുകയാണ്, സൈമൺ നീ അറിയണം, പിശാചിനൊരു പ്ലാനുണ്ടായിരുന്നു, പിശാചിനൊരു ഡിസയർ ഉണ്ടായിരുന്നു നിന്നെ ഒന്ന് കൈ കിട്ടണമെന്ന്. പക്ഷേ അവൻ്റെ ആഗ്രഹം അറിഞ്ഞപ്പോഴത്തേക്ക് ഞാനെന്ത് ചെയ്തു? ഞാൻ നിനക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചു. പിശാചിന് നിങ്ങളുടെ തലമുറകളുടെ മേലൊരാഗ്രഹമുണ്ടെന്നറിഞ്ഞാൽ, സാത്താന് നിങ്ങളുടെ തലമുറകളുടെ മേലൊരാഗ്രഹമുണ്ടെന്നറിഞ്ഞാൽ, ഏതെങ്കിലും വഴിയെ പോകുന്ന ലെവൽ കെട്ടവന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലൊരു കണ്ണുണ്ടെന്നറിഞ്ഞാൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോണം. വഴിയെ പോകുന്ന ഏതെങ്കിലും ദരിദ്രവാസിക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടിച്ചുകൊണ്ട് പോകണമെന്നുള്ള ബുദ്ധിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ശ്രദ്ധിക്കണമേ, എത്ര മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. സൈറ്റൻ ഹാഡ് ഡിസൈഡ് ടു ഹാവ് യു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, ചിലപ്പോൾ ലോകത്തിലെ പിശാചുക്കൾക്ക്, ഒരു ബോധമില്ലാത്തവന്മാർക്ക് നിങ്ങളെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം വന്നേക്കും. ഓ ബി അവയർ. നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം, നമ്മൾ സുരക്ഷിതത്വമുള്ളവരായിരിക്കണം. പക്ഷേ യേശു ഇവിടെ പറയുകയാണ്, സാത്താന് നിന്നെ കൈ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, നിന്നെ വിട്ടുകൊടുക്കത്തില്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, നിന്റെ വിശ്വാസം പൊയ്പോകരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കണം ശിഷ്യഗണത്തിനു വേണ്ടി, നമ്മൾ പ്രാർത്ഥിക്കണം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഒന്ന്, നാം അവരെ വിട്ട് വേർപെട്ടു പോകുമെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. രണ്ട്, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. എപ്പോഴാകുന്നുവെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ പിശാച് കടന്നു വരുന്നുവെന്നും, അവരെ പിശാച് ആഗ്രഹിക്കുന്നുവെന്നോ, അവരെ പിശാചിന് ആഗ്രഹമുണ്ടെന്നും അറിയുമ്പോൾ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ 5-ാമത്തെ ഭാഗമാണ് നാം കണ്ടത്. തൻ്റെ ശിഷ്യന്മാരെ വേർവിടുമെന്നറിഞ്ഞ്, തൻ്റെ ശിഷ്യന്മാരെ വിട്ട് മാറിപ്പോകേണ്ടി വരുമെന്നറിഞ്ഞ്, തൻ്റെ ശിഷ്യന്മാരുമായി തനിക്കുള്ളവരുമായി താൻ അകന്നു പോകുന്നതിന് മുമ്പ്
മുമ്പേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ ഒരു ഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിൻ്റെ മറ്റൊരു പ്രാർത്ഥനയെ നമുക്ക് കാണുവാൻ കഴിയോ? സുപ്രസിദ്ധമായ സംഭവത്തോടനുബന്ധമായിരിക്കുന്ന പ്രാർത്ഥനയാണ്. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പിന്നെ പുരുഷാരം പുല്ലിന്മേലിരിപ്പാൻ കൽപ്പിച്ചോ, ആ അഞ്ചപ്പവും രണ്ടു മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി. യേശു സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. എപ്പോഴാണ് യേശു സ്വർഗത്തിലേക്ക് നോക്കുന്നത്? അഞ്ചപ്പവും രണ്ടു മീനും കയ്യിലിരിക്കുകയാണ്. മുമ്പിൽ 5000-ലേറെ പുരുഷാരം ഇരിക്കുകയാണ്. യേശു സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. അത് എന്താണ് ആ സാഹചര്യമെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും, എ ടൈം ഓഫ് ഇൻസഫിഷ്യൻസി. ജീവിതത്തിലെ ഞെരുക്കത്തിൻ്റെ, ജീവിതത്തിലെ ഇല്ലായ്മകളുടെ ഒരു കാലമാണ്. ജീവിതത്തിൽ ഇല്ലായ്മകൾ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. മൂന്നാമതൊന്നുകൂടെ ഉണ്ട്, അത് ഞാനൊന്ന് പറഞ്ഞു പോകാം. ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിൽ അവരെടുക്കുന്ന രണ്ട് തീരുമാനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വൈകുന്നേരമായ അപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ശിഷ്യന്മാർ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ മുമ്പാകെ അവരെന്താണ് പറയുന്നതെന്നറിയാവോ? നമുക്ക് ഈ വിഷയത്തെ അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ നമ്മുടെ കാശില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ വിഷയം വേണ്ടാന്ന് വെക്കാം. നമ്മുടെ കയ്യിൽ അതിനുള്ള പ്രാപ്തി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ വിഷയം വേണ്ടാന്ന് വെക്കാം. നമ്മുടെ കയ്യിൽ അതിനുള്ള ആംബിയർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ ഇറങ്ങിത്തിരിക്കണ്ട, ഒരു വീട് വേണം, നമ്മുടെ കാശില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് പോകാം, നമുക്ക് ഒരു കാറ് വേണം, നമ്മുടെ കാശില്ലല്ലോ, അതുകൊണ്ട് നമുക്കത് നോക്കണ്ട, എൻ്റെ കുഞ്ഞിനെ ഒന്ന് പഠിപ്പിക്കണം, അയ്യോ അതിന് നമ്മുടെ കാശില്ലല്ലോ, കുഞ്ഞിനെ പഠിപ്പിക്കാവുന്ന കാര്യമൊന്നും ചിന്തിക്കണ്ട, എൻ്റെ കൊച്ചിനെ ഒന്ന് കെട്ടിച്ചയക്കണം, അതിന് എൻ്റെ കൈ കാശില്ലല്ലോ, പിന്നെ നമ്മളെങ്ങനെ? ആകയാൽ ഈ ശിഷ്യന്മാരിവിടെ എന്താ പറയുന്നതെന്ന് അറിയാമോ? കാശില്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞയക്കാം, ഈ വിഷയത്തെ നമ്മുടെ തലയിൽ നിന്ന് അങ്ങ് ഒഴിവാക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ യേശു പറഞ്ഞു, ജീവിതത്തിലെ ഞെരുക്കം വരുമ്പോൾ സംഗതികളെ മാറ്റിവെക്കുകയല്ല വേണ്ടത്, അയ്യോ നമ്മുടെ കാശില്ലാത്തതുകൊണ്ട് നമുക്കിതൊന്നും നടക്കത്തില്ല െന്ന് പറഞ്ഞ് കാര്യങ്ങളെ മാറ്റിവെക്കുകയല്ല വേണ്ടത്. പകരം യേശു ആ ഞെരുക്കത്തിൻ്റെ നടുവിൽ, ആ ഇൻസഫിഷ്യൻസിയുടെ ഇല്ലായ്മയുടെ നടുവിൽ യേശു എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചു, ആകെ അഞ്ചപ്പോ രണ്ട് മീനോ, അത് ഒരാൾക്കുള്ളതല്ലേ ഉള്ളൂ, പിന്നെ 5000 പേരുടെ മേൽ ആവശ്യകതയ്ക്ക് എന്തുണ്ടായിരിക്കുക? ആവശ്യകത 5000 ആണ്, പക്ഷെ കയ്യിലുള്ളത് ഒരാൾക്കുള്ളതാണ്. ഇപ്രകാരമുള്ള അവസ്ഥയിൽ യേശു ചെയ്ത ഒരു ഭാഗമുണ്ട്. തൻ്റെ കയ്യിലുള്ള ആ അല്പമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു എപ്പോഴാണ് പ്രാർത്ഥിച്ചതെന്നറിയാമോ? തൻ്റെ ജീവിതത്തിൽ ഇല്ലായ്മകൾ ഉണ്ടായിരുന്നു. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ യേശു കർത്താവ് സമ്പന്നനായിരുന്നില്ല, യേശു കർത്താവ് ദരിദ്രനായിരുന്നു. എന്നാൽ യേശു കർത്താവിൻ്റെ ദാരിദ്ര്യത്തിൽ കൂടെ യേശു കർത്താവ് പലരെയും സമ്പന്നനാക്കിയെന്ന് നമുക്ക് കാണുവാൻ കഴിയുക. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ സമ്പന്നന്മാരും ഉണ്ടായിരുന്നു. അവർ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് അക്കാലത്ത് റോമാ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമമായിരുന്നു, ഒരാളുടെ തലയ്ക്ക് 2 ദ്രഹ്മപ്പണം, 2 ദിവസത്തെ കൂലി, 2 ദ്രഹ്മപ്പണം, ഒരു ആണ്ടിൽ 2 ദിവസത്തെ കൂലി അവൻ ടാക്സ് ആയിട്ട് കൊടുക്കണമെന്നുള്ളത്. അങ്ങനെ എല്ലാവരും അത് കൊടുത്തിരുന്നു. പക്ഷേ ഏറ്റവും അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ രണ്ടുപേരും മാത്രം ദരിദ്രരായിരുന്നു. ആരായിരുന്നെന്നറിയാവോ? യേശുവിൻ്റെ കയ്യിലും കാശില്ലായിരുന്നു, പത്രോസിൻ്റെ കയ്യിലും കാശില്ലായിരുന്നു. യേശുവും ദരിദ്രനായിരുന്നു, പത്രോസും ദരിദ്രനായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും കാശടച്ചു തീർന്നു. അന്ത്രയാസ് അടച്ച് കാണും, യോഹന്നാൻ അടച്ച് കാണും, യാക്കോബ് അടച്ച് കാണും, മത്തായി അടച്ച് കാണും, ഇവരെല്ലാവരും അടച്ചു പ്രിയമുള്ളവരെ. പക്ഷേ രണ്ടുപേരും മാത്രം കാശടച്ചില്ല. ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേ ആയിട്ടും, ടാക്സ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേ ആയിട്ടും, ബില്ലടയ്ക്കേണ്ട ലാസ്റ്റ് ഡേ ആയിട്ട് രണ്ടുപേരും മാത്രം അടച്ചില്ല. ആരൊക്കെ അടയ്ക്കായിരുന്നു അറിയാമോ? യേശുവും പത്രോസും അടച്ചില്ല. കാരണം ബില്ലടയ്ക്കേണ്ട ലാസ്റ്റ് ഡേ ആയിട്ടും അവരുടെ കാശില്ല. പത്രോസ് ഇങ്ങനെ ആകെ എല്ലാവരും ബില്ലടയ്ക്കാനും ഫീസടയ്ക്കാനും ഒക്കെ പോയി, പത്രോസ് ഇങ്ങനെ യേശുവിൻ്റെ കാൽക്കലിരിക്കുക, കാരണം പുള്ളിക്കാരൻ്റെ കാശില്ല. പത്രോസ് ഇങ്ങനെ യേശുവിൻ്റെ മുഖത്തോട്ട് നോക്കി, യേശുവിൻ്റെ പോക്കറ്റിലും കാശില്ല. അന്നേരം യേശു പറഞ്ഞത്, പത്രോസെ നീ ഒരു കാര്യം ചെയ്, നീ ഒരു ചൂണ്ടയെടുക്കുക, ഇപ്പം പടവും വലയൊന്നും പിടിച്ച് പോകാനുള്ള സമയമില്ല, അതുകൊണ്ട് നീ ഒരു ചൂണ്ടലെടുത്ത് പോയിരിക്കേ, അപ്പോൾ നിനക്ക് ഒരു മീനെ കിട്ടും, ആ മീനിൻ്റെ അടുത്ത് നോക്ക്, 4 കാശ് കാണും, എന്നിട്ട് പറയാം 2 നിനക്കും കൊടുത്തരെ, 2 എനിക്കും കൊടുത്തരെ. അപ്പോൾ യേശു എത്ര പാപ്പരായിരുന്നു നീ എന്തിച്ച് നോക്കണേ. ഈ പാപ്പരായിരിക്കുന്ന യേശുവിൻ്റെ മുമ്പിലാണ് 5000 പുരുഷന്മാരുടെ ആവശ്യകത വന്നത്. യേശു എന്ത് ചെയ്തെന്നറിയാവോ? അമ്മേ, യേശു ഇവരെ പറഞ്ഞു വിട്ടില്ല, യേശു ഈ ശിഷ്യന്മാരുടെ
നടുവിൽ നിന്ന്, യേശു ആ പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി യേശു അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ വിജയിച്ചവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ശ്രദ്ധിച്ചാൽ പ്രതിസന്ധികളിൽ അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ചെങ്കടലിൽ വന്നപ്പോൾ ഇസ്രായേൽ എല്ലാവരും ബുറുവിറുത്തു. മോശ എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിച്ചു. മാറയിൽ വന്നപ്പോൾ ജനമെല്ലാം ബുറുവിറുത്തു. മോശ എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നവനുണ്ടെങ്കിൽ അവൻ വിജയിക്കുന്നവനാണ്. 5000 പുരുഷന്മാരുടെ നടുവിൽ 5 അപ്പവും 2 മീനും കൊണ്ട് നിൽക്കുന്ന യേശു അവിടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി ഇല്ലായ്മകളുടെ നടുവിലാണോ നീ? യേശുവിനെ പോലെ ബില്ലടക്കേണ്ടിയ ലാസ്റ്റ് ഡേ ആയിട്ടും ഫീസ് അടയ്ക്കേണ്ടിയ ലാസ്റ്റ് ഡേ ആയിട്ടും നിൻ്റെ കൈ കാശില്ലയോ? നീ വിശ്വസിക്കുന്നത് യേശുവിനെയല്ലേ? അവസാന ദിവസം വരെ ടാക്സ് അടയ്ക്കാനില്ലാതിരുന്നിട്ട് ഒരത്ഭുതത്തിൽ കൂടെ പത്രോസിനും യേശുവിനും വേണ്ടി കൊടുത്ത യേശുവല്ലേ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് പറയട്ടെ, പത്രോസ് ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ യേശു അടച്ചിട്ടില്ല. പത്രോസ് ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ യേശു അടച്ചിട്ടില്ല. നീ അത്താഴം കഴിച്ചിട്ടില്ലെങ്കിൽ യേശുവും കഴിച്ചിട്ടില്ല. നീ അത്താഴം കഴിച്ചിട്ടില്ലെങ്കിൽ യേശുവും കഴിച്ചിട്ടില്ല. നീ അത്താഴം കഴിച്ചില്ലെങ്കിൽ നിൻ്റെ സഹോദരങ്ങൾ അത്താഴം കഴിച്ചിട്ടുണ്ടായിരിക്കുക. നീ അത്താഴം കഴിച്ചിട്ടില്ലെങ്കിൽ നിൻ്റെ ചർച്ചിലെ പാസ്റ്റർ നല്ല വീട്ടിൽ കിടന്നുറങ്ങിയായിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നീ അത്താഴം കഴിച്ചിട്ടില്ലെങ്കിൽ നിൻ്റെ യേശു അത്താഴം കഴിക്കത്തില്ല കേട്ടോ. പത്രോസിന് വേണ്ടി രണ്ട് ദ്രഹ്മപ്പണം കൊടുക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, മോനെ നിനക്ക് മാത്രമല്ല എനിക്ക് വേണ്ടി ഇങ്ങടെ കൊടുക്കെന്ന് പറയുകയാണ്. ഇങ്ങനെ ഞെരുക്കമുള്ള ഒരവസ്ഥയിൽ കൂടെയാണ് ശുശ്രൂഷ മണ്ഡലത്തിൽ കൂടി കടന്നുപോയ യേശു. ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തിനാ യേശു ഈ പാതകളിൽ കൂടിയൊക്കെ കടന്നുപോയത്? നമ്മളെ ധൈര്യപ്പെടുത്താനാ. ആവശ്യകതകളുടെ മുമ്പാകെ നമ്മൾ ആടിപ്പോകരുത്. ഞെരുക്കങ്ങളുടെ നടുവിൽ നമ്മൾ ആടിപ്പോകരുത്. കൈ കാശില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൊച്ചു വീട്ടിൽ നിൽക്കത്തില്ലെന്നേ. കൈ കാശില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കളെ പഠിക്കാൻ വിടാൻ പറ്റാത്ത ഗതികേടുണ്ടാവത്തില്ലെന്നേ. കൈ കാശില്ലെന്ന് പറഞ്ഞ് നിങ്ങളെന്നും ഇങ്ങനെ വാടക വെട്ടി കിടക്കത്തില്ലെന്നേ. നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ചിലരൊക്കെ പറയാം അനുഗ്രഹമൊക്കെ പഴയ നിയമത്തിൻ്റെതും കഷ്ടതയൊക്കെ പുതിയ നിയമത്തിൻ്റെതുമാണെന്ന്. പക്ഷേ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രമാണ് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ. നിങ്ങൾ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടുന്നവരാണ്. റോമാലേഖനം 15:9 വരുമ്പോൾ വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തിയോടുകൂടെ വരുമെന്ന്. മലയാളത്തിൽ അത് ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ വരുമ്പോൾ സുവിശേഷത്തിൽ കൂടെയുള്ള അനുഗ്രഹങ്ങളെന്നാണ് പറയുന്നത്. സുവിശേഷം ഒരു മനുഷ്യനെ നാശയോഗ്യനാക്കി തീർക്കുന്നതല്ല. സുവിശേഷം ഒരു മനുഷ്യനെ ശപിക്കപ്പെട്ടവനാക്കി തീർക്കുന്നതല്ല. സുവിശേഷം ഒരു മനുഷ്യനെ ഗതികെട്ടവനാക്കി തീർക്കുന്നതല്ല. സുവിശേഷം ഒരു മനുഷ്യനെ അനുഗ്രഹമുള്ളവനാക്കി തീർക്കുന്നതാണ്. സുവിശേഷം ഒരു മനുഷ്യനെ മാന്യതയുള്ളവനാക്കി തീർക്കുന്നതാണ്. സുവിശേഷം ഒരു മനുഷ്യൻ്റെ ദാരിദ്ര്യത്തെയും ഞെരുക്കത്തെയും മാറ്റുന്നതാണ്. യേശു കർത്താവ് നമുക്കൊരു മാതൃക കാട്ടിത്തന്നു. 5000 പുരുഷന്മാർ തൻ്റെ മുമ്പിലിരിക്കുമ്പോൾ യേശുവപ്പൻ്റെ കയ്യിൽ ആകെ ഇരിക്കുന്നത് 5 അപ്പവും 2 മീനുമാണ്. യേശു അതെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി. കാരണം യേശുവിനറിയാമായിരുന്നു, ഈ 5 അപ്പത്തിൽ കൂടെ പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരുത്ത സ്വർഗത്തിലുണ്ട്. ഈ 5 അപ്പവും യേശു എടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ യേശു കർത്താവിനൊരു കാര്യം അറിയായിരുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമല്ലേ ഈ ഇരിക്കുന്നത്. ഈ അപ്പം ഇവിടെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ പട്ടിണി കിടക്കേണ്ടി വരുമോ? ഇല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് തരാതിരിക്കുമോ? ഞെരുക്കങ്ങളുടെ നടുവിൽ യേശു നമ്മളെ പഠിപ്പിച്ചത് എന്താ? അപ്പുറത്തും ഇപ്പുറത്തും പോയി കാശ് ചോദിക്കാനല്ല, അപ്പുറത്തും ഇപ്പുറത്തും പോയി പലിശ എടുക്കാനല്ല. ഞങ്ങളുടെ അടുക്കലൊക്കെ പ്രാർത്ഥനയ്ക്കായി അനേകർ ആവശ്യം പറയും. എന്താണ് പറയുന്നതെന്ന് അറിയാമോ? ഞങ്ങളുടെ കടഭാരം മാറാൻ പ്രാർത്ഥിക്കണം, മാത്രമല്ല ഒരു ലോണിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന്. ഇത് കടഭാരം എങ്ങനെ മാറും എൻ്റെ പ്രിയപ്പെട്ടവരെ? സ്ഥിരമായിട്ട് ഞങ്ങളുടെ പവർ വിഷനിലും പ്രെയർ ലൈനിലും വ്യക്തിപരമായിട്ടുമൊക്കെ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാ. കടഭാരം മാറാൻ പ്രാർത്ഥിക്കണം പാസ്റ്ററെ, ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൂടെ കിട്ടാനും കൂടെ പ്രാർത്ഥിക്കണം. ഒരു 2 ലക്ഷം രൂപയുടെ ലോണും കൂടെ എടുക്കാൻ അപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ വന്ന് പറയുന്നത് കടഭാരം മാറാൻ പ്രാർത്ഥിക്കണമെന്ന്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, കടഭാരം മാറണമെങ്കിൽ ആദ്യം കടം മേടിക്കുന്നത് നിർത്തണം. ആദ്യം കടം മേടിക്കുന്നത് നിർത്തണം. അന്നേരം എന്ത് വരും എന്നറിയോ? ഭയങ്കര ഞെരുക്കം വരും. ആവശ്യത്തിന് ഓടി അതിലോക്കത്ത് പോവുകയാണെങ്കിൽ, ഇന്നൊരു ശീലം ഉണ്ടെങ്കിൽ ഇന്ന് തുടങ്ങി അതൊന്ന് നിർത്തി നോക്ക്. അപ്പോൾ ആവശ്യത്തിന് നടുവിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും, ഇരുന്ന് കരയാൻ തുടങ്ങും, ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? സ്വർഗം തുറക്കും, നന്മകളെ നൽകും, ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ തരും. യേശു കർത്താവ് അവിടെ പഠിപ്പിക്കുകയാണ്, ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങൾ വരുമ്പോൾ ജീവിതത്തിൻ്റെ ആവശ്യകതകളുടെ നടുവിൽ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അവിടെ ശിഷ്യന്മാർ റിസ്കിനെ അവോയ്ഡ് ചെയ്തു പോകുമ്പോൾ, റിസ്കിനെ ഒഴിഞ്ഞു പോകുമ്പോൾ യേശു കർത്താവ് അവിടെ എന്ത് ചെയ്യുകയാണ്? റിസ്കുകളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളുടെ അടുക്ക് നോക്കി നമുക്ക് കാശില്ല മക്കളെ എന്ന് പറയരുത്.
എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിത പങ്കാളിയുടെ അടുക്കൽ നമുക്ക് കാശില്ലെന്ന് പറയരുത്. നിങ്ങൾ നമുക്ക് ദൈവത്തോട് നന്മയ്ക്കായി പ്രാർത്ഥിക്കാമെന്ന് പറയണം. യേശു കർത്താവിൻ്റെ അടുത്ത പ്രാർത്ഥനയിലേക്ക് നാം കടന്നാൽ ഇന്നത് തീർക്കുവാൻ കഴിയുകയില്ലല്ലോ. ആകയാൽ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തെ നമുക്കിവിടെ അവസാനിപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു തീരുമാനത്തോടെ അടുത്തു വരാം. എൻ്റെ യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു, എൻ്റെ യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ആകയാൽ ഞാനും പ്രാർത്ഥിക്കുന്നവനായിരിക്കും. യേശു കർത്താവിൻ്റെ രണ്ട് പ്രാർത്ഥനകളെ നാം ഇന്ന് ധ്യാനിച്ചു. ഒന്ന്, ശിഷ്യന്മാരെ വിട്ടുപിരിയുമ്പോൾ യേശു പ്രാർത്ഥിച്ചു. രണ്ട്, യേശു കർത്താവ് ജീവിതത്തിൽ ഞെരുക്കങ്ങളുടെ നടുവിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ചു. ജീവിതത്തിലെ വിട്ടുപിരിയുമ്പോൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, യേശു കർത്താവ് പ്രാർത്ഥിച്ചു, പത്രോസ് പ്രബോധിപ്പിച്ചു, യാക്കോബ് അനുഗ്രഹിച്ചു, ദാവീദ് തൻ്റെ അധികാരത്തെ കൈമാറി, അഹരോൻ തൻ്റെ ശുശ്രൂഷയെ കൈമാറി, ഏലിയാവ് തൻ്റെ അഭിഷേകത്തെ കൈമാറി. ആകയാൽ വേർപെടുന്നതിന് മുമ്പേ ഒരു കൈമാറ്റം നടത്തപ്പെടണം. ഇത് യേശു കർത്താവിൻ്റെ പ്രാർത്ഥനകളിലെ അധികം മനോഹരവും പ്രസക്തവുമായ ഭാഗങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനകളിൽ നമുക്ക് പിന്നെയും ഒന്നിക്കാം. ആ യേശു കർത്താവിൻ്റെ പ്രാർത്ഥനകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ഈ സന്ധ്യാവേളയിലും ദൈവസാന്നിധ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.